പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. സ്തോത്രം 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 കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2023 ഒക്ടോബർ മാസം 28-ാം തീയതി ശനിയാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചു. ഇന്നലത്തെ സഭായോഗത്തെയൊക്കെ കർത്താവ് അനുഗ്രഹ സമ്പൂർണമാക്കി തീർത്തു. അതിനായിട്ട് കരങ്ങളെ ഉയർത്തി കർത്താവിനൊന്ന് സ്തോത്രം പറഞ്ഞ് നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രമപ്പ, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രമപ്പ, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. രാത്രിയിൽ നല്ല ഉറക്കം തന്ന് നമ്മളെ അനുഗ്രഹിച്ചു. സ്വസ്ഥമായി ഉറങ്ങുവാൻ കർത്താവ് നമുക്ക് കൃപ തന്നു. കർത്താവിന് കരങ്ങളെ ഉയർത്തി സ്തോത്രം പറഞ്ഞാണ്ട് നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, സ്തോത്രം 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 സ്തോത്രം. ഈ പ്രഭാതത്തിൽ ഉണരുവാൻ കർത്താവ് നമുക്ക് ഭാഗ്യം തന്നില്ലേ? കർത്താവിനൊന്ന് സ്തോത്രം പറഞ്ഞ്, അതേ കർത്താവെ, ഞങ്ങളെ അങ്ങ് ഉണർത്തിയതിനായിട്ട് സ്തോത്രം, ആരോഗ്യത്തോടെ എഴുന്നേൽപ്പിച്ചതിന് സ്തോത്രം, ആയുസ്സോടെ നിലനിർത്തിയിരിക്കുന്നതിന് സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം ക്രിസ്തുയേശുവിൽ നമ്മളെ ജയ ഉത്സവമായി നടത്തുന്ന കർത്താവിന്, കൈപിടിച്ച് നടത്തുന്ന കർത്താവിന്, കൂടെയിരിക്കുന്ന കർത്താവിന് സന്തോഷത്തോടെ സ്തോത്രം പറഞ്ഞാണ്ട് കർത്താവെ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു, ഞങ്ങൾ ആ നാമത്തെ ഉയർത്തുന്നു, അങ്ങയുടെ വൻ കൃപകൾക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം 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 സ്തോത്രം. കർത്താവെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു, പുകഴ്ത്തുന്നു. കർത്താവെ അങ്ങ് ചെയ്ത എല്ലാ ഉപകാരങ്ങൾക്കും, അങ്ങ് നടത്തുന്ന വിധങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവെ ഈ പ്രഭാതത്തിൽ അങ്ങേ ആരാധിക്കുന്നു, ഈ പ്രഭാതത്തിൽ അങ്ങേ സ്തുതിക്കുന്നു, ആ നാമത്തെ ഞങ്ങൾ ഉയർത്തുന്നു. കർത്താവെ ഹാലലൂയ, ഇന്ന് പകൽക്കാലം അങ്ങ് ഞങ്ങളെ സ്വസ്ഥതയോടെ സൂക്ഷിക്കുന്നതിന് സ്തോത്രം, ആവശ്യങ്ങളിൽ കൂട്ടായിട്ടിരിക്കുന്നതിന് സ്തോത്രം, അങ്ങയുടെ കൃപ ഞങ്ങളുടെ കൂടെ ഉള്ളതിന് ഞങ്ങൾ നന്ദി പറയുന്നു. ഹാലലൂയ, കരങ്ങളെ ഉയർത്തി ഒന്നുകൂടെ കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ട്. ഈ 28 ദിവസങ്ങളും കർത്താവിൻ്റെ ചിറകിൻ്റെ മറവിൽ നമ്മളെ മറച്ചു. ആ സൂപ്പർ അബണ്ടൻസിൻ്റെ ഈ ദിവസങ്ങളിൽ കർത്താവ് അത്ഭുതകരമായി നടത്തി. കർത്താവിന് ഒന്നുകൂടെ ഒന്ന് സ്തോത്രം പറഞ്ഞ് ഹാലലൂയ, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. സങ്കീർത്തനക്കാരൻ പറയുന്നു, സകല ഭൂവാസികളുമായുള്ളവരെ യഹോവയ്ക്ക് ആർപ്പിടുവീൻ, സന്തോഷത്തോടെ യഹോവയെ സേവിപ്പീൻ, സംഗീതത്തോടെ കർത്താവിൻ്റെ സന്നിധിയിൽ വരുവീൻ, യഹോവ തന്നെ ദൈവമെന്ന് അറിവീൻ. കർത്താവ് നമ്മെ ഉണ്ടാക്കി, നാം കർത്താവിനുള്ളവരാകുന്നു, കർത്താവിൻ്റെ ജനവും കർത്താവ് മേയിക്കുന്ന ആടുകളും തന്നെ. കർത്താവിൻ്റെ വാതിലുകളിൽ സ്തോത്രത്തോടും അവൻ അതിൻ്റെ വാതിലുകളിൽ സ്തോത്രത്തോടും കർത്താവിൻ്റെ പ്രാകാരങ്ങളിൽ സ്തുതിയോടും കൂടെ വരുവീൻ. കർത്താവിന് സ്തോത്രം ചെയ്ത് കർത്താവിൻ്റെ നാമത്തെ വാഴ്ത്തുവീൻ. കർത്താവ് നല്ലവനല്ലോ, കർത്താവിൻ്റെ ദയ എന്നേക്കുമുള്ളത്, കർത്താവിൻ്റെ വിശ്വസ്തത തലമുറ തലമുറയോ ആയി ഇരിക്കുന്നു. 100-ാം സങ്കീർത്തനമായിരുന്നു. അമ്മ, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിനായിട്ട് സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം കാത്തു പരിപാലിച്ചു സ്തോത്രം, രാത്രി നല്ല ഉറക്കം തന്നു സ്തോത്രം, ആരോഗ്യത്തോടെ ഉണർത്തി നന്ദിയോടെ സ്തോത്രം. അപ്പ, ഈ പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരെയും അങ്ങ് വ്യക്തിപരമായി അറിയുന്നു, അവരുടെ ആവശ്യങ്ങളെ വ്യക്തമായി അറിയുന്നു, അവരുടെ പേര് അങ്ങ് പേഴ്സണലി അറിയുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്തു. കർത്താവെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് കണ്ടു, പേർ ചൊല്ലി വിളിച്ചു. ആ നല്ല കർത്താവിന് സ്തോത്രം പറയുന്നു. ഇന്ന് ശബ്ദം കേൾക്കുന്ന ഓരോരുത്തരുടെയും പേര് കർത്താവിന് അറിയാമല്ലോ, അതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. അവരെ അനുഗ്രഹിച്ചിരിക്കുന്നതിന് സ്തോത്രം, അവരുടെ ആവശ്യങ്ങളെ അങ്ങേക്കറിയാമല്ലോ, അതിനായിട്ട് സ്തോത്രം. അവരുടെ ഭാരം എന്തെന്ന് അങ്ങ് അറിയുന്നല്ലോ സ്തോത്രം, അവരുടെ രോഗം എന്തെന്ന് അങ്ങ് അറിയുന്നല്ലോ സ്തോത്രം, അവരുടെ വേദന എന്തെന്ന് അങ്ങ് അറിയുന്നല്ലോ സ്തോത്രം. ഇന്ന് പകൽക്കാലം അവരുടെ ഭാരമോ വേദനയോ രോഗമോ എന്തു തന്നെയാണെങ്കിലും അതിന്മേൽ അത്ഭുതം അങ്ങ് ചെയ്തിരിക്കുന്നതിനെ സ്തോത്രം ചെയ്യുന്നു. അങ്ങനെ പ്രവൃത്തി തന്നെ കുഞ്ഞുങ്ങളുടെ മേൽ വെളിപ്പെട്ടിരിക്കുന്നതിനായിട്ട് സ്തോത്രം. മനസ്സ് കലങ്ങിയിരിക്കുന്ന അനുഭവങ്ങൾ ഇപ്പോൾ മാറിപ്പോകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ മനസ്സിന് സ്വസ്ഥതയുണ്ടാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ മനസ്സിന് സ്വസ്ഥതയുണ്ടാകട്ടെ. നസ്രനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ മനസ്സ് സ്വസ്ഥമാകട്ടെ, സമാധാനമാകട്ടെ, സന്തോഷം കൊണ്ട് മനസ്സ് നിറയട്ടെ. അതുപോലെ രോഗത്താൽ ഭാരപ്പെടുന്നവർ ഇപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ, ആരോഗ്യം പ്രാപിക്കട്ടെ. പൂർണ്ണ സ്വസ്ഥത തൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ ഇപ്പോൾ തന്നെ പകർന്നിരിക്കുന്നതിന് സ്തോത്രം. രോഗികൾ ഇപ്പോൾ സൗഖ്യമായിരിക്കുന്നതിന് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് ഹാലലൂയ, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന ആർത്രൈറ്റിസിൻ്റെ പെയിനാൽ ഭാരപ്പെട്ടിരിക്കുന്നവർ, ആർത്രൈറ്റിസ് മുഖാന്തരം ജോയിൻ്റുകളിൽ സ്വെല്ലിംഗ് വന്ന് ബുദ്ധിമുട്ടുന്നവർ ഇപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ആർത്രൈറ്റിസിൻ്റെ സ്പിരിറ്റിനെ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പുറത്താക്കുന്നു.
പൂർണ്ണ സൗഖ്യവും സ്വസ്ഥതയും തൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ വ്യാപരിച്ചിരിക്കുന്നതിന് സ്തോത്രം ചെയ്യുന്നു. അതുപോലെ കർത്താവെ, ആമൻ കൈ ഡോക്ടർമാർ കൈവിട്ടു, ഇനി നിങ്ങൾക്ക് ആമൻ പ്രത്യേകിച്ച് ട്രീറ്റ്മെൻറ്റുകളൊന്നുമില്ല എന്ന് പറഞ്ഞ് ഉപേക്ഷിച്ചിരിക്കുന്ന കേസുകൾ നസ്രനായ യേശുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിൽ സൗഖ്യമാകട്ടെ, ആരോഗ്യത്തോടെ എഴുന്നേൽക്കട്ടെ, പ്രതീക്ഷയോടെ ചാടി എഴുന്നേൽക്കട്ടെ, രോഗം താൽ ബന്ധിക്കപ്പെട്ട് തകർന്നു കഴിഞ്ഞു എന്ന് പറഞ്ഞിരിക്കുന്ന അവസ്ഥകളിൽ നിന്ന് വിടുതൽ പ്രാപിച്ചിരിക്കുന്നതിനായിട്ട് സ്തോത്രം. കർത്താവെ, ഈ പ്രഭാതത്തിൽ കർത്താവെ ഒരു കുടുംബം, ആ കുടുംബത്തിൽ ആരും ജോലി ഇല്ലാതിരിക്കുന്ന കുടുംബങ്ങൾ, ഇന്ന് ഞങ്ങൾ അവരെ നോക്കി പ്രാർത്ഥിക്കുക. യേശുവിൻ്റെ നാമത്തിൽ ആ ഭവനത്തിൽ തൻ്റെ മക്കൾക്ക് ജോലി ലഭിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ജോലി ഇല്ലാതിരിക്കുന്ന കുടുംബം, ഭാര്യയ്ക്കും ജോലിയില്ല, ഭർത്താവിനും ജോലിയില്ല, കുഞ്ഞുങ്ങൾക്കും ജോലിയില്ലാതിരിക്കുന്ന കുടുംബങ്ങൾ, കർത്താവിൻ്റെ അത്ഭുതം ഇന്ന് പകൽ യേശുവിൻ നാമത്തിൽ സംഭവിക്കട്ടെ. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്, ഹാലലൂയ, താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. ദേശങ്ങളിൽ സമാധാനം വ്യാപരിക്കട്ടെ. നാളത്തെ സഭായോഗങ്ങൾ അത്യത്ഭുതമായി തീരട്ടെ. മൂന്ന് ദിവസത്തെ ഉപവാസ പ്രാർത്ഥന, തിങ്കൾ, ചൊവ്വ, ബുധൻ, മൂന്ന് ദിവസത്തെ ഉപവാസ പ്രാർത്ഥന മഹത്തരമായി തീരട്ടെ, ശ്രേഷ്ഠമായി തീരട്ടെ. അങ്ങയുടെ പ്രവൃത്തി കണ്ട് ആനന്ദിപ്പാൻ, സന്തോഷിപ്പാൻ ഇടവരുത്തുന്നതിന് സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് ധാരാളമായിട്ട് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, ദൈവിക കൃപയിൽ എല്ലാവരെയും സൂക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പറയാൻ ഓർപ്പിക്കാനുള്ളത് നമുക്ക് ഉപവാസ പ്രാർത്ഥനയാണ്. 30, 31 ഈ മാസത്തിൻ്റെ അവസാന രണ്ട് ദിവസങ്ങൾ കഴിഞ്ഞ മാസം നടത്തിയ കർത്താവിന് നന്ദി പറയുവാനും, 1st കർത്താവിൻ്റെ കരങ്ങളിലേക്ക് പുതിയ മാസത്തെ ഏൽപ്പിച്ച് സ്തോത്രം പറഞ്ഞ് ആമേൻ പുതിയ ആലോചനകളെ പ്രാപിച്ച് കയറുവാനും വേണ്ടിയുള്ള ദിവസങ്ങളാണ്. പ്രാർത്ഥനയോടുകൂടെ പങ്കെടുക്കുക, കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇന്ന് പ്രഭാതത്തിൽ യെശയ്യാവിൻ്റെ പുസ്തകം 41:10 വാക്യം നമുക്ക് സുപരിചിതമായ വാക്യങ്ങൾ. നിങ്ങൾക്കിത് സുപരിചിതമല്ല എങ്കിൽ ഇന്ന് ഈ സന്ദേശം കേട്ട് കഴിയുമ്പോൾ തന്നെ ഈ വാക്യം നിങ്ങൾ മനഃപ്പാഠമായി പഠിക്കണം. നിങ്ങളുടെ ജീവിതത്തിൽ വളരെ 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 ആവശ്യകരമായ ഒരു വാക്യമാണ്. കർത്താവ് പറയുന്നു, നീ ഭയപ്പെടേണ്ട. ഇന്ന് പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് നമ്മളോടും ഈ സന്ദേശം കേൾക്കുന്ന ഓരോരുത്തരോടും പറയുന്നു, നീ ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഭയപ്പെടുത്തുന്നതായ സാഹചര്യങ്ങളായിരിക്കാം ചുറ്റുപാടുകളിൽ, ഭയപ്പെടുത്തുന്നതായ വാർത്തകളായിരിക്കാം കേൾക്കുന്നത്, ഭയപ്പെടുത്തുന്നതായ റിപ്പോർട്ടുകളായിരിക്കാം കയ്യിലിരിക്കുന്നത്, ഭയപ്പെടുത്തുന്നതായ മറ്റു പല സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയായിരിക്കാം. പക്ഷെ ദൈവമക്കളോട് കർത്താവ് തൻ്റെ ആത്മാവിൽ അവൻ ഇന്ന് പ്രഭാതത്തിൽ വിളിച്ചറിയിക്കുന്നു, ഭയപ്പെടേണ്ട, ഭയപ്പെടേണ്ട, ഭയപ്പെടേണ്ട. ഇന്ന് ധൈര്യത്തോടെ കൈരമുയർത്തി പറ, ഭയപ്പെടേണ്ട. ഒന്നുകൂടെ പറഞ്ഞേ, ഭയപ്പെടേണ്ട. എന്തുകൊണ്ടാണ് ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞ്, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ആകാശവും ഭൂമിയും ഉണ്ടാക്കിയ കർത്താവ് പറയുക, ഞാൻ നിൻ്റെ കൂടെയുണ്ട്, ഞാൻ നിൻ്റെ കൂടെയുണ്ട്. ആർക്കും നമ്മുടെ കൂടെ നിൽക്കാൻ പറ്റാത്തപ്പോഴും നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരാളുണ്ട്, ആ ആൾ കർത്താവാണ്. എന്താ അതിൻ്റെ അർത്ഥം എന്നറിയാമോ? അവൻ പലരും നമ്മുടെ കൂടെയൊക്കെ എല്ലാ സാഹചര്യത്തിലും പലപ്പോഴും നല്ല സമയങ്ങളിലെല്ലാം കൂടെ നിൽക്കും. എന്നാൽ കഷ്ടതയിലും പ്രയാസത്തിലും അവൻ പ്രതികൂലത്തിൻ്റെ നടുവിലും നമ്മുടെ കൂടെ നിൽക്കാൻ ആരും കാണത്തില്ല. അവൻ തോൽവിയുടെ സമയത്ത് ആരും കൂടെ നിൽക്കാൻ കാണത്തില്ല. ഓപ്പറേഷൻ തിയേറ്ററിനകത്ത് നമ്മുടെ കൂടെ നിൽക്കാൻ ആരും കാണത്തില്ല. പക്ഷെ കൂടെ എപ്പോഴും നിൽക്കുന്ന ഒരാളുണ്ട്, അത് നമ്മുടെ കർത്താവ് മാത്രമാണ്. വിശ്വസിക്കുന്നെങ്കിൽ ആ കൈകളെ ഉയർത്തി ഒന്ന് സ്തോത്രം പറഞ്ഞാട്ടെ. അവൻ എല്ലാവരും പറയും, ഞാൻ ബ്രദറെ ഞാൻ കൂടെ നിന്നോളാം, ധൈര്യമായിട്ടിരുന്നോ എന്നൊക്കെ പറയും. പക്ഷെ പ്രശ്നത്തിൻ്റെ നടുവിൽ നമ്മുടെ കൂടെ നിൽക്കാൻ ആരും കാണത്തില്ല. നമുക്കറിയാം, ദാനിയേലിൻ്റെ പുസ്തകം 3rd ശദ്രക്കിൻ്റെയും മേശക്കിൻ്റെയും ഒക്കെ തീക്കൂട്ടത്തിൽ അതുകൊണ്ടിരിക്കുക. അതുവരെ കൂടെ ഒത്തിരി പേരുണ്ടായിരുന്നു. എന്നാൽ തീക്കകത്ത് വീണപ്പോഴോ തീക്കകത്ത് കയറിയുമ്പോൾ കൂടെ നിൽക്കാൻ ആരുമില്ല, കൂടെ വരാൻ ആരുമില്ല, സഹായിക്കാൻ ആരുമില്ല. അവൻ എന്നാൽ തീക്കകത്ത് കണ്ടതാരെയോ, ആകാശവും ഭൂമി ഉണ്ടാക്കിയവൻ തീക്കകത്ത് ഇറങ്ങി നിൽക്കുക അവരുടെ കൂടെ. ഇന്ന് പ്രഭാതത്തിൽ ഓർത്തോണം, കൂടെ വരാൻ ആർക്കും കഴിയാത്ത സാഹചര്യങ്ങളുണ്ടാകും, കൂടെ വന്ന് ആശ്വസിപ്പിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളുണ്ടാകും, ഒറ്റപ്പെട്ടു പോകുന്ന സാഹചര്യങ്ങളുണ്ടാകും. അവിടെ എല്ലാം ഈ വാക്യം മറന്നു പോകാതെ ഓർത്തോണം. യെശയ്യാ 41:10 പറയുന്നു, ഞാൻ നിൻ്റെ കൂടെയുണ്ട്. നീ ഒറ്റപ്പെടുമ്പോൾ, നിന്നെ എല്ലാവരും കൈവിടുമ്പോൾ, നിൻ്റെ കൂടെ ആരും നിൽക്കാനില്ലാതിരിക്കുമ്പോൾ, നീ ഏകനായിരിക്കുന്നു എന്ന് നിനക്ക് തോന്നുമ്പോൾ, നീ ഒരിക്കലും മറന്നു പോകലേ. ഇമ്മാനുവേൽ, ദൈവം നമ്മോടുകൂടെ. അതാണ് യേശു എന്ന വാക്കിൻ്റെ അർത്ഥം. എമേൻ. ഏത് സാഹചര്യത്തിൽ, കാരാഗ്രഹത്തിലായാലും പൊട്ടക്കിണറ്റിലായാലും അഗ്നികുണ്ടത്തിനകത്തായാലും സിംഹക്കൂട്ടിലായാലും ആശുപത്രിക്കിടക്കയിലായാലും അമേൻ, ഏത് ദേശത്തായാലും ആരുമില്ലെന്ന് പറഞ്ഞു, അയ്യോ സഹായിക്കാമെന്ന് പറഞ്ഞ് എല്ലാവരും കൈവിട്ട് കളയുമ്പോഴും, ഹല്ലേലൂയ, കൂടെ നിൽക്കുന്ന ഒരുവനുണ്ട്. അവൻ്റെ പേര് കർത്താവായ യേശു ക്രിസ്തു. ധൈര്യമായിട്ട് പറയണം, അന്ന് സന്തോഷത്തോടെ പറയണം, നോ പ്രോബ്ലം. ഒരു മനുഷ്യനും
ഭാര്യമാരുടെ കൂടെ ഇല്ലെങ്കിലും, ഭാര്യ കൂടെ ഇല്ലെങ്കിലും, ഭർത്താവ് കൂടെ ഇല്ലെങ്കിലും, കുഞ്ഞുങ്ങൾ കൂടെ ഇല്ലെങ്കിലും, സഹോദരങ്ങൾ കൂടെ ഇല്ലെങ്കിലും, എൻ്റെ കൂടെ ഒരുവനുണ്ട്, അവൻ്റെ പേര് യേശുവ. അങ്ങനെ ആ സാധ്യ ആ ആ നിങ്ങളുടെ പത്മോസുകളെ, നിങ്ങളുടെ താഴ്വരകളെ, നിങ്ങളുടെ ഏകാന്തതകളെ നിങ്ങൾ സ്വർഗീയമാക്കി മാറ്റണം. എങ്ങനെ മാറ്റണം? വാ തുറന്ന് പറയണം, ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞ കർത്താവ്, ഞാൻ നിൻ്റെ ദൈവമാകുന്നു, ഞാൻ നിൻ്റെ കൂടെയുണ്ട്. എവിടെയൊക്കെ കൂടെ നിൽക്കും? അവൻ എല്ലാവരും നല്ല സമയങ്ങളിൽ കൂടെ നിൽക്കും. വീട്ടിൽ കൂടെ നിൽക്കാൻ ആളുണ്ട്, ജോലിസ്ഥലത്ത് കൂടെ നിൽക്കാൻ ആളുണ്ട്, വാഹനത്തിനകത്ത് കൂടെ നിൽക്കാൻ ആളുണ്ട്. എന്നാൽ നീ ഒറ്റപ്പെടുമ്പോൾ, പ്രയാസങ്ങൾ വരുമ്പോൾ, പ്രതികൂലങ്ങൾ വരുമ്പോൾ കൂടെ നിൽക്കാൻ ആരും കാണത്തില്ല. ആ സമയത്ത് ഒരുവനേ ഉള്ളൂ, അത് നമ്മുടെ കർത്താവ് മാത്രമാണ്. വിശ്വസിക്കണം, വാ തുറന്നത് പ്രഖ്യാപിക്കണം, എൻ്റെ കൂടെ കർത്താവ് നിൽക്കും. എന്നിട്ട് പറയാം, ഭ്രമിച്ചു നോക്കേണ്ട, ഹിന്ദി പറഞ്ഞ് ഇതർ ഉദർ മദ് ആങ്, അവിടെയും ഇവിടെയും നോക്കണ്ട എന്നാണ് പറഞ്ഞു. അതെ, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയാൽ നമ്മൾ തളർന്നു പോകും, അവിടെയും ഇവിടെയും നോക്കിയാൽ നമ്മൾ പേടിച്ചു പോകും, അവിടെയും ഇവിടെയും നോക്കിയാൽ നമ്മുടെ വിശ്വാസത്തിൽ നമ്മൾ പുറകോട്ട് പോകും, അവിടെ ഇവിടെയും നോക്കിക്കഴിഞ്ഞാൽ നിരാശകൾ വരും. അതുകൊണ്ടാണ് പറയുന്നത്, നീ അവിടെ ഇവിടെ ഒന്നും നോക്കണ്ട, നീ കർത്താവിൽ കൂടെ നിൽക്കുന്ന കർത്താവിൽ തന്നെ അങ്ങ് നോക്കിക്കും. പത്രോസിനെ വെള്ളത്തിൻ്റെ മുകളിൽ നടക്കാൻ കർത്താവ് വിളിച്ചു. അവൻ പത്രോസ് കാലെടുത്ത് വെച്ചു, അവൻ ചില ചുവടുകൾ മുൻപോട്ട് വെച്ചു. പെട്ടെന്ന് പത്രോസ് അപ്പുറവും ഇപ്പുറവും പൊങ്ങി വരുന്ന തിരയെ കണ്ടപ്പോൾ പത്രോസ് പേടിച്ചു പോയി, മുങ്ങിപ്പോകാനിട വന്നു. ഇതർ ഉദർ മദ് ആങ്, അവിടെയും ഇവിടെയും നോക്കരുത്, ഭ്രമിച്ചു പോകും, ഞെട്ടിപ്പോകും, തളർന്നു പോകും, നിരാശപ്പെട്ടു പോകും. ഇടയ്ക്കിടയ്ക്ക് ആ ജപ്തി നോട്ടീസിലോട്ട് നോക്കല്ലേ, ഇടയ്ക്കിടയ്ക്ക് ആ റിപ്പോർട്ടിലേക്ക് നോക്കരുത്, ഇടയ്ക്കിടയ്ക്ക് ആരെങ്കിലും അയച്ച ആ വാട്സപ്പ് സന്ദേശത്തിലേക്ക് നോക്കരുത്, ഇടയ്ക്കിടയ്ക്ക് അവിടെ ഇവിടെ നോക്കിയിരിക്കാതെ നിൻ്റെ കൂടെയുള്ള കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കി നിൽക്ക്. നീ ഒരിക്കലും തളർന്നു പോകാതെ നിന്നെ സഹായിക്കും. പറയാം, ഞാൻ നിൻ്റെ ദൈവമാകുന്നു കുഞ്ഞെ, ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും, എൻ്റെ നീതിയുള്ള വലം കൈകൊണ്ട് ഞാൻ നിന്നെ താകും. ഇന്ന് പ്രഭാതത്തിൽ ഈ വചനം കാണാതെ പഠിക്കണം, ഈ വചനം കാണാതെ പഠിക്കണം, പല പ്രാവശ്യം ദിവസം പറയണം, എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട്. അമ്മ എന്നോട് പറഞ്ഞു ഭയപ്പെടേണ്ട, എന്നോട് പറഞ്ഞു ഇതറുതർ മന്ദേ, അവിടെ ഇവിടെ ഒന്നും നോക്കാൻ പോകണ്ട, ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിൻ്റെ ദൈവമാണ്, ഞാൻ നിന്നെ ശക്തീകരിക്കും, ബലപ്പെടുത്തും, സഹായിക്കും. ആർക്കും തരാൻ കഴിയാത്ത വാഗ്ദത്തം ഇന്ന് പ്രഭാതി കർത്താവ് തരികയാണ്. അതുകൊണ്ട് ഈ വാഗ്ദത്തത്തിൽ ഉറച്ചു നിൽക്കണം, ഈ വാഗ്ദത്തത്തിൽ വേണം നിൻ്റെ ക്രിസ്തീയ ജീവിതം പണിയപ്പെടുവാൻ, ഈ വാഗ്ദത്തത്തിൽ ഉറച്ചു വേണം നീ വിശ്വാസത്തിൽ മുന്നേറുവാൻ. അങ്ങനെ വരുമ്പോൾ ഈ ലോകത്തിൽ നീ ഒരു ജയാളിയായി മാറും, ഒരത്ഭുതമായി മാറും, ഒരതിശയമായി മാറും, അവൻ ഒരു ബുൾഡോസറായി മുന്നേറുവാൻ കഴിയും. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ ഈ കേട്ട വചനത്തിൻ്റെ മുമ്പിൽ നമ്മളെ തന്നെ സമർപ്പിച്ചു കൊടുക്കുക. നിരാശകളോട് പറയണം നോ ചാൻസ്. അവൻ ഭയത്തോട് പറയണം നോ നോ, നീ എൻ്റെ അടുക്കലേക്ക് വരേണ്ട. ഭയമോ നിരാശയോ തോൽവിയോ ഇതൊന്നും എൻ്റെതല്ല. കാരണം ആകാശവും ഭൂമിയും ഉണ്ടാക്കിയ സൈന്യങ്ങളുടെ ദൈവം, അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം എൻ്റെ കൂടെയുണ്ട്, എന്നെ സഹായിക്കും, എന്നെ ശക്തീകരിക്കും, എന്നെ ബലപ്പെടുത്തും. മറക്കല്ല് കേട്ടോ, നിങ്ങളുടെ കൂടെ കർത്താവ് എപ്പോഴും ഉണ്ട്. ഈ വചനം ധ്യാനിക്കുക, കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ പ്രവചിക്കും, നമ്മുടെ യൗവനക്കാർ ദർശനങ്ങളെ കാണും, നമ്മുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങളെ കാണും. വി ആർ ബ്ലെസ്ഡ്, വി ആർ റിയലി ബ്ലെസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലെസ്ഡ് ആൻഡ് ഹൈലി ഫേവേർഡ്. ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു.